ശ്രീമതി കലാമണ്ഡലം സുഗന്ധി ടീച്ചറായിരുന്നു ഇന്നലെ നമ്മുടെ അതിഥി. മോഹിനിയാട്ട രംഗത്ത് ടീച്ചർ ചെയ്തു വരുന്ന പുതിയ പഠനങ്ങളെ കുറിച്ചും പരീക്ഷണങ്ങളെ കുറിച്ചും അത് മോഹിനിയാട്ടത്തിന്റെ ചരിത്ര വഴിക്ക് ഏതെല്ലാം രീതിയിൽ സഹായകമാകുന്നു എന്നതിനെ കുറിച്ചും നമുക്ക് കൂടുതൽ ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം. സ്വാഗതം ടീച്ചർ. നമ്മൾ ഇന്നലെ സംസാരിച്ചു ടീച്ചർ നാട്യശാസ്ത്ര സംബന്ധിയായി ചെയ്ത പഠനങ്ങളെ കുറിച്ച്, അതിനെ മോഹിനിയാട്ടത്തിൽ സന്നിവേശിപ്പിച്ചതിനെ കുറിച്ച്, അത്തരത്തിലുള്ള കൊറിയോഗ്രാഫിയെ കുറിച്ചെല്ലാം. ഇത് പറഞ്ഞു വരുമ്പോൾ ടീച്ചറെ ഇന്നത്തെ, അതായത് ഇന്നത്തെ ഒരു പ്രസന്റ് മോഹിനിയാട്ടത്തിന്റെ ഒരു ഒരു രംഗത്ത് ടീച്ചറെ വ്യത്യസ്തയാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരാക്കി നിർത്തുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത രംഗത്ത് ടീച്ചർ ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളാണ്. കാരണം ചിട്ടയായ കർണാടക സംഗീതത്തിലൂടെ വന്ന ഒരു കലാമണ്ഡലം ശൈലിയിലൂടെ അഭ്യസിച്ച് വന്ന് മോഹിനിയാട്ട സേവ എന്ന് മോഹിനിയാട്ട കച്ചേരിയെ സമ്പ്രദായത്തിലും ടീച്ചർ ചെയ്തെങ്കിലും ഈ മോഹിനിയാട്ട സേവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധാരാളം ചിട്ടപ്പെടുത്തുകൾ ടീച്ചർ ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ് ഈ സോപാനത്തിലേക്ക് ഒരു ആകർഷിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു ടീച്ചർ? ഞാൻ ഒരു സംഗീതജ്ഞയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗീതം ഒരുപാട് പഠിച്ച വ്യക്തിയല്ല. കലാമണ്ഡലം തിന്ന് സുകുമാർ ടീച്ചറും സരിത ടീച്ചറും ഒക്കെ പഠിപ്പിച്ച ആ പാട്ടിന് ഡാൻസിന് വേണ്ടിയിട്ടുള്ള പാട്ട് പഠിച്ചു. കർണാടക സംഗീതം എന്താണെന്ന് അറിയാം, അത് എന്നെയാ പഠിച്ച് ഞങ്ങളെല്ലാം പാടാനും അത് തന്നെ കൊട്ടി നട്ടുവാങ്ങുകയും ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ അറിയാം. പിന്നെ ഒരുപാട് ഇനങ്ങൾ ശാസ്ത്രീയ കർണാടക സംഗീതവുമായി ബന്ധപ്പെടുത്തി ഞാൻ ചെയ്തു. ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതി, വർണ്ണങ്ങൾ ആദ്യ കാലത്തിൽ ചെയ്തു, ബിസർജാപ്പ് കാലത്തിൽ വർണ്ണം എഴുതി, അതൊക്കെ വേദികളിൽ നല്ല പേരുകൾ ലഭിക്കും, നല്ല പേരാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കെപ്പോഴും ഒരു പുതിയ ഇങ്ങനെ ഓരോന്നോരോ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരാളെ ഒരു സംഭവം ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതെന്താണ് എന്ന് നമ്മൾ അറിയണം. വെറുതെ അത് മാറി നിന്നുകൊണ്ട് അത് ശരിയല്ല, മറ്റത് അയാൾ തന്നെ ശരിയല്ല, ഇയാൾ തന്നെ ശരിയല്ല എന്ന് പറയുന്നതിനെ പോകും. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കാലം വളരെ പണ്ട് തന്നെ ഭാരതി ശിവജിയൊക്കെ ഇതിൽ വരുമ്പോൾ തന്നെ ഭഗവത് സാർ എന്നോട് എനിക്ക് കത്തയച്ചിട്ടുണ്ട്, കുട്ടി ഇവിടെ വന്ന് കുറച്ച് നാൾ നിൽക്കും, നമുക്ക് അത് ശരിയാക്കാം. പക്ഷെ അപ്പോൾ എനിക്ക് പോകാനോ എനിക്ക് അതിനോട് ഇഷ്ടം തോന്നിയില്ല. കാരണം ഇത് അങ്ങനെ അത് എൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഇഷ്ടംപോലെ കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളോടെ കിടക്കണം എന്നാണ് ഞാൻ വിചാരിച്ചു. അങ്ങനെ തന്നെ വിചാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ എം എ ചെയ്തു. കലാമണ്ഡലത്തിൽ എം എ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് ചരിത്രപരമായി നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കണം. അപ്പൊ അതിൽ ഇങ്ങനെ എവിടെ നിന്ന് വന്ന ചരിത്രം പഠിച്ച് ചരിത്രത്തിനെ പഠിക്കാതെ നമുക്ക് വേറൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ കേരളം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു കലാമണ്ഡലത്തിൽ കേരളത്തിലെ കലാകാരികളുടെ അവസ്ഥ, അതൊക്കെ മനസ്സിലായപ്പോ തന്നെ അവിടെ ഒരു തളിനങ്ക നടന്ന സമ്പ്രദായം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ 14-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് അതിന്റെ ഹിന്ദു മുസ്ലിം ബലഹളകളും അതും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ആ ഒരു കാലഘട്ടം തന്നെ നമ്മളുടെ മൺമറഞ്ഞു പോയി. കുറെ കാലം ഇരുളടഞ്ഞതായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കുകയും എന്തൊക്കെയോ നമ്മള് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാവാൻ കഴിയും. അതിലേക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാൻ ചെയ്യുമ്പോൾ ഇനി ഡോക്ടറിയില ചിലരുടെ പുസ്തകങ്ങൾ, അഭിനയ സംഗീതത്തിന്റെ പുസ്തകങ്ങൾ, പിന്നെ മോഹിനിയാട്ടം, കേരളീയ ലാസ്യ ശൈലികളെ പറ്റി ഒക്കെ പഠിച്ചു. അങ്ങനെ മനസ്സിലാക്കി ചെയ്തപ്പോൾ ഒരിക്കൽ ഇങ്ങനെ അതുപോലെ ഈ ഒരു മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സംഗീതത്തിലെ കവാലസാർ ചെയ്ത കൊറിയോഗ്രാഫി, സംഗീതത്തിന്റെ കൊറിയോഗ്രാഫികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കാൻ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പോ എനിക്ക് തോന്നാറുണ്ട് ഈ സാറിന്റെ ഈ മനോഹരമായ കൃതികൾക്കൊക്കെ ഇവര് കൊറിയോഗ്രാഫി ചെയ്ത് ചിലര് പലരും ചെയ്ത് ചെയ്തി കുറച്ചും കൂടിയൊക്കെ ഭംഗിയാക്കായിരുന്നു, ഇങ്ങനെയൊക്കെ ആക്കായിരുന്നു, അങ്ങനെയൊക്കെ ആക്കായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാ അത് അങ്ങ് എങ്ങനെ ചെയ്താൽ നമ്മള് ഭംഗിയാവില്ലേ അത്? അപ്പൊ അതങ്ങ് ശരിയാണ്, ഞാൻ വീക്ഷിച്ചിരുന്നു ഒരുപാട് പേരുടെ ഇങ്ങനെ കാണുന്നുണ്ട്, രസമുണ്ടല്ലോ ഒരുപാട് പേരുടെ കണ്ടിട്ട്. അപ്പൊ എനിക്കങ്ങനെ തോന്നി, പാട്ടൊക്കെ നല്ല രസമുണ്ട്, പൊട്ടൊക്കെ നല്ല രസമുണ്ട്, നമുക്ക് കേരളീയത്തിന്റെ ഒരു സുഖം നമ്മുടെ നാട്ടിലിരിക്കുന്നതിന്റെ ഒരു മദ്ദളവും ഇടക്കിയും പിന്നെ ചേങ്കിലയും പിന്നെ അതിന്റെ ഒരു രസത്തിൽ ഇങ്ങനെ ആ സംഗീത ഛായ ആ കേൾക്കുമ്പോ എനിക്ക് നല്ല രസം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സാറിനായിട്ട് കൂട്ടായിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരിക്കൽ സാറിനെ വിളിച്ചൊരു
പ്രോഗ്രാം ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറഞ്ഞു സാറിൻ്റെ അവിടെ. അപ്പോഴും ഞാൻ പറഞ്ഞു ഏയ് സാറിനെ ഇതൊന്നും ഉദ്ധിച്ചു ഞാൻ യോഗ്യതയൊന്നും ഇല്ല എനിക്ക്. അപ്പോൾ സാറ് പറഞ്ഞു ഭയങ്കര ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടി വലിയ ഇതൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു കൂടാട്ടോ സുഗന്ധി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി, എനിക്കാണെങ്കിൽ പരീക്ഷിക്കണം എൻ്റെ മനസ്സിലുണ്ട്, എന്നാ ഇതൊക്കെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ചെലപ്പതി കാര്യത്തില് വാദകയുടെ ഗുരു പിന്നെ മാർഗീ ശൈലിയും ദേശി ശൈലിയും ഇദ്ദേഹം നന്നായി ചെയ്യുമായിരുന്നു എന്നൊക്കെ വായിച്ചു. അപ്പൊ മാർഗീ ശൈലി എന്ന് വെച്ചാൽ എന്താ, നിയമത്തിന് അധിഷ്ഠിതമായ ചിട്ടപ്പെടുത്തിയ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാം വന്നപ്പോ എനിക്ക് തോന്നി കൊള്ളാലോ ഇതൊന്നും ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നു ഡയറക്ടറായിട്ട് സാറിന്റെ സെമിനാറിന് ചെയ്യാൻ പോയപ്പോ ഒരുപാട് അതിൽ കളിക്കാവുന്ന അദ്ദേഹത്തിന്റെ സംഗീത മ്യൂസിക് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സോപാന സംഗീതം എന്നല്ല പറയണത്, ഞാൻ അഭിനയ സംഗീതം എന്ന് പറയാൻ എനിക്കിഷ്ടം. കൃത്യമായിട്ടും ടീച്ചറിലൂടെ ഇപ്പം വളരെ ചർച്ച നടക്കുന്ന ഒരു കാര്യമാണ് സോപാനം വേണോ കർണാടക സംഗീതം വേണോ. പക്ഷെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കാരണം അതായത് കേരളീയ സംഗീതം കൊട്ടിപ്പാടി സേവ മാത്രമല്ല കളമെഴുത്ത് മുടിയേറ്റ് തുടങ്ങിയുള്ള റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ട് ഫോംസിൽ എല്ലാം ഉപയോഗിച്ചു വരുന്ന ഒരു സംഗീത ശാഖയുണ്ട്. അതിന്റെ പാടുന്ന രീതി അതോ അതിന്റെ താളം ഏതിനെയാണ് ഈ സോപാനം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതും അതിലെ ഏത് ആസ്പെക്ടിനെയാണ് നൃത്തത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരു നർത്തകി എന്ന നിലയിൽ ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് മനസ്സിലായി. സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരാണ് സോപാനം. അത് കൂടാതെ അഭിനയ സംഗീതമാണ് വാസ്തവത്തിൽ ഇത്. അഭിനയിക്കാൻ സൗകര്യപ്പെടുത്തിയുള്ള ഒരു രീതി. കർണാടക സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഭരതനാട്യം ഒക്കെ ആയിട്ട് ബന്ധുക്കൾ തന്നെ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ കാലത്താണ് നമ്മൾ മോഹിനിയാട്ടം തിനെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ പരിഷ്കരിക്കപ്പെടുന്ന പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അഭിനയ സംഗീതം ആണ് സോപാന സംഗീതവും. ഈ അഭിനയ സംഗീതത്തിന് കേരളീയ താളങ്ങൾ പയ്യടിയും മർമ്മവും അങ്ങനെ കാരികയും വഞ്ചാരിയും അങ്ങനെ തുടങ്ങിയ താളങ്ങൾ ഇട്ടുകൊണ്ട് നമ്മളിത് കൊറിയോഗ്രാഫി ചെയ്ത് പാട്ടിനനുസരിച്ച്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ആ മ്യൂസിക് അവിടെ നിൽക്കട്ടെ, ആ മ്യൂസിക് മ്യൂസിക് കമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നർത്തകിക്ക് മോഹിനിയാട്ടത്തിൽ പ്രാഗല്ഭ്യമുള്ള ഒരു കലാകാരിയാണെങ്കിൽ ആ ഒരു മ്യൂസിക്കിന് നൃത്തം കമ്പോസ് ചെയ്ത് നൃത്തം ആവിഷ്കരണം ചെയ്യാൻ പറ്റുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല എന്റെ ഒരു കാര്യത്തിൽ. അതായത് ഈ സോപാന അതായത് സോപാന ശൈലി എന്ന് പറയുന്നത് ടീച്ചർ അഭിനയ സംഗീതം എന്ന് ടീച്ചർ ഡിഫൈൻ ചെയ്ത ആ ഒരു ശൈലി അഭിനയത്തിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ടീച്ചർക്ക് തോന്നിയിട്ടുള്ളത്. അഭിനയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ കേരളത്തിന്റെ തനിമയെ നമ്മൾ വിശ്വസിക്കുന്ന കേരളം തമിഴകത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് കേരളം സ്വതന്ത്രമായി കേരളത്തിന്റെ ഒരു തനിമ വന്നു. കേരളത്തിന്റെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ അതിലൊരു കേരളീയത വന്നു. അപ്പൊ ആ കേരളീയ തനിമയെ ആ ഒരു അഭിനയ സംഗീതം എന്ന രീതിയിലൂടെ കേരളത്തിലെ താളങ്ങൾ എന്ന് പറയപ്പെടുന്ന ചെമ്പ ചെമ്പട അടന്ത തുടങ്ങിയ താമർമ്മം തുടങ്ങിയ ആ ഒരു താളത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗീതത്തിന് നമ്മൾ രൂപം കൊടുക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും കേരളീയത നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, കേരളീയത കൂടി വരികയാണ് ചെയ്തത്. അതുകൊണ്ടൊരു അപരാധം എന്നുള്ള നിലയ്ക്ക് കാവല സാറിനെ തൂത്ത് വിവരം ഇത് അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നതിനോട് പിന്നെ അദ്ദേഹം ഒരു നിർബന്ധം പറയും ഇതാണ് ശരി എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഞാൻ രണ്ട് വർണ്ണങ്ങള് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിലെ വ്യത്യസ്തത ടീച്ചർക്ക് ഫീൽ ചെയ്യുന്നത് അഭിനയത്തിലായാലോ? ഇപ്പൊ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞു, ടീച്ചർ പറഞ്ഞു അഭിനയത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തോന്നുന്നു എന്ന്, പിന്നെ കേരളീയത തോന്നുന്നു എന്നൊക്കെ. ഇതേ രീതിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ മോഹിനിയാട്ടം ഒരു നൃത്തരൂപം, നൃത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു നൃത്തരൂപമാണ്. നൃത്തവും നാട്യവും ഒരുപോലെ അതിൽ വരുന്നുണ്ട്. വന്നാലേ മോഹിനിയാട്ടത്തിന് ഇന്നത്തെ വേദികളിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം മോഹിനിയാട്ടത്തെ നമ്മൾ വായിക്കുന്നത് കഥകളിക്കൊപ്പം കൂടിയാട്ടത്തിനൊപ്പം അല്ല, ഭരതനാട്യം കഥക് ഒഡീസി പോലെയുള്ള നൃത്തരൂപങ്ങൾ ഒപ്പമാണ് മോഹിനിയാട്ടത്തെ ഒരു നൃത്തരൂപമായിട്ട് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അപ്പൊ അവർക്കൊപ്പം എല്ലാം നിന്നു പോവാൻ അതിൽ മോഹിനിയാട്ടത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് അതിനാണ് പ്രാധാന്യം തോന്നുന്നത്. അതിന്
ഈ സംഗീതം ഈ രീതിയിലുള്ള സംഗീതം അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം നമ്മള് അത് സംഗീതമല്ലേ, ആ ഒരു മ്യൂസിക് സമ്പ്രദായം നമ്മൾ ചെയ്യുന്ന വൃത്തിയായിട്ടും ചിട്ടയായിട്ടും പഠിച്ച ഒരു നൃത്ത അധ്യാപികയ്ക്ക് അത് മനോഹരമായി ചിട്ട ചെയ്ത് ചെയ്യാൻ കഴിയുമെന്ന് ശ്വേതയ്ക്ക് അറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഗംഗാതത്വവും ആ ഒരു പിന്നെ ആ ഒരു ദൈവീകമായ ഒരു സ്പിരിച്വാലിറ്റി ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റേ ശൃംഗാരപദങ്ങളും അതിൽ നിന്നെല്ലാം വിട്ടിട്ട് നമുക്ക് അതിലൂടെ സ്പിരിച്വലായിട്ടുള്ള ഒരു കലാകാരിയുടെ വളർച്ചയ്ക്ക് ഈ ഒരു സമ്പ്രദായം സഹായം ചെയ്യും എന്ന് ഞാൻ പറയും വിശ്വസിക്കുന്നു. പറയാറുണ്ട് ഞാൻ മോഹിനിയാട്ടം നടത്തലനേയല്ല, അതുകൊണ്ട് എനിക്കത് ഭംഗിയാക്കാൻ പറ്റില്ല. എനിക്ക് അതെ അപ്പൊ ഈ നൃത്തഭാഗത്തെയും അതായത് ഇപ്പം താളങ്ങളെ പറ്റി പറഞ്ഞുള്ള കേരളീയ താളങ്ങൾ, ഈ താളങ്ങള് കർണാടക സംഗീത ചിട്ടപ്രകാരം നോക്കുമ്പോഴായാലും ഒരു കാലത്ത് താളങ്ങൾക്കൊന്നും അത്ര വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിലൊക്കെ ആദ്യകാലങ്ങളിൽ താളപ്പിശകൾ വന്നിട്ടുണ്ട്, സാഹിത്യത്തിൽ പിശകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളൊന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ച് ഇവിടെ വന്ന് എത്തിയിട്ടുള്ളത്. അപ്പം ഇത് സംഗീതം ഏത് ഉപയോഗിക്കുന്നു എന്നതിലല്ല പ്രാധാന്യം, നർത്തകി അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അതാണ് എനിക്ക് അതാണ് ഞാൻ ഈ കോൺട്രവേഴ്സിയിൽ നിന്നും പോയി ചാടാതെ എന്തോ പറഞ്ഞോട്ടെ, അതില് അതില് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ആഗ്രഹം ഇങ്ങനെ ഒരു പുതിയ പുതിയ കൊറിയോഗ്രാഫി ചെയ്ത് അത് മനോഹരമായിട്ട് വേദിയിൽ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ. എനിക്ക് രണ്ട് വശമാണ് ചെയ്യാൻ, വശം രണ്ട് ചെയ്യാൻ പറ്റും. രണ്ടും ബാക്കി ഈ സമ്പ്രദായത്തിലുള്ള ശാസ്ത്രീയ ക്ലാസിക്കൽ രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളതിൽ ചെയ്യുന്നത് പുതിയ അളവൊന്നുമല്ല, നമ്മള് പഴയ ഓർമ്മത്തിലും തില്ലാനയിലും ചെന്ന് അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ ചെയ്യണം. ഒരു പ്രത്യേകത നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ അതെങ്ങനെ മോഹിനിയാട്ടം അല്ലാതെ സമീപിക്കുന്നത്? നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ. അതെ, അത്രയും മതി. ഒരുപാട് കുറ്റം നമ്മൾ പറയുന്ന സമയത്ത് നമ്മളതൊന്ന് പരീക്ഷിച്ചുകൂടെ നോക്കണം, ഒന്ന് ചെയ്ത് നോക്കണം. ആ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ സുഖം മനസ്സിലാവുന്നത്. ഞാൻ ആ കവരസറിനെ ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. കാരണം സാറ് നിറന്ന് പറഞ്ഞൊരു സാധനം ചെയ്തു, നിറന്ന് പറഞ്ഞ കാരണം എന്താ, ഞാൻ വിചാരിച്ചു മോഹിനിയാട്ടം വളർന്ന കൂടുതൽ അതിനെ സാറ് നിറന്ന് പറ്റില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നും ശരിയല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഉറങ്ങി ഉണ്ടാക്കുക. പക്ഷെ അങ്ങനെയല്ല, നിറമെന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു കളമെഴുത്തിലെ പഞ്ചവർണ്ണം ഉപയോഗിച്ചിട്ടുള്ള കളമെഴുതിയിട്ടുള്ള കളി വിഗ്രഹത്തിന്റെ കളി പൊടി ധൂളി ശില്പം പിന്നെ നർത്തകി വന്ന് കാണുകയും ആ അതിലുള്ള ആ വർണ്ണങ്ങളിലൂടെ ഉണ്ടായ ആ ഒരു അമ്മദേവ ഇതിനെ കണ്ടിട്ട് അതിലൂടെ അത് അതിലൂടെ ഒരു വർണ്ണന നടത്തി ആ ഒരു സങ്കല്പം കൊണ്ടുവന്നിട്ട് അതാണ് സാർ നിറം എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ അടുത്ത് പിന്നെ അടുത്ത് പരിചയപ്പെടുപ്പ് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സാറിന്റെ ഗണപതി അതിനൊരു ഭംഗിയുണ്ട്, പലതരം ഗണപതി, നവരസ ഗണപതി ഉണ്ട്, ഭോജ്യ ഗണപതി ഉണ്ട്, ആനന്ദ ഗണപതി ഉണ്ട്, അങ്ങനെ നിറയെ ഗണപതികളുണ്ട് സാറിന്റെ. അപ്പൊ അത് അതൊക്കെ കമ്പോസ് ചെയ്യാൻ ഇതൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നും ഓരോന്നും അത് അതിന്റെ മനോഹരമായിട്ട് വേദിയിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ കർണാടക സംഗീതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വർണ്ണത്തിനെയും തില്ലാനെയും ഒക്കെ അവഗണിക്കുകയോ അവഗണിക്കുകയോ അല്ല ചെയ്തത്. ഞാൻ എനിക്ക് രണ്ടും ചെയ്ത് അത് രണ്ടും അനുഭവിക്കുകയാണ് ഞാൻ ചെയ്തത്. ആ ഒരു സന്തോഷം ഞാൻ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. മോഹിനിയാട്ടത്തിന്റെ ഒരു ഭാവിയിലെ നിലനിൽപ്പിന് ഇത് രണ്ടും ചെയ്ത് അവതരിപ്പിച്ച് ജനങ്ങളെ പ്രേക്ഷകനെ സന്തോഷിപ്പിക്കാനുള്ള ബാധ്യത നർത്തകിക്കുണ്ട്. അപ്പൊ അത് അവര് നർത്തകി അത് ചെയ്യണം. അത് ചെയ്യാതെ നമ്മള് ചെയ്യാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ചെയ്യാതെ എന്ന അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊരു വലിയ കലാകാരിയാണെന്നോ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നും ഇനി ഇതുപോലെ ചെയ്ത് സ്വയം സന്തോഷിക്കണമെന്നും നാട്ടിലുള്ളവരെല്ലാവരും എന്നെ വിളിച്ച് ആദരിച്ച് ബഹുമാനിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കിങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം വരണം, ഇതൊക്കെ ചെയ്ത് സന്തോഷിക്കണം. നിങ്ങൾക്കൊന്നും അറിയില്ല മോഹിനി അടുത്തിനെ പറ്റി എന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ എനിക്ക് അതിനോട് പരിഭവമില്ല. കാരണം ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട്. വിവിധ രീതിയിൽ ചെയ്യുമ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഈ മോഹിനിയാട്ടത്തിലെ ഇപ്പൊ ഇന്ന് കാണുന്ന ഒരു കാര്യമാണ് പുതിയ പ്രമേയങ്ങൾ ധാരാളം വരുന്നുണ്ട്. പുതിയ പ്രമേയങ്ങളെ വെച്ച് ഇപ്പം ടീച്ചർ ഭക്തിയെ പറഞ്ഞു, ഭക്തി മാത്രമല്ലാതെ പല പല ഭാവങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പുതിയ കഥകൾ,
എല്ലാം കൊണ്ടുവരുന്നു. ഈ പ്രമേയത്തിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധാരാളം വരുന്നുണ്ട്. നൃത്തവശങ്ങളെ ഒരു വശത്ത് മറന്നു പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? നൃത്തത്തിന് അപ്പൊ ടീച്ചർ അപ്പൊ മൃദംഗിസ്റ്റ് കമ്പോസ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാം, അതല്ലാതെ എന്റെ മനസ്സിൽ നൃത്തത്തെ കുറിച്ച് ധാരണയില്ല എന്ന ഒരു നർത്തകി എത്തിപ്പെടുന്ന ഒരവസ്ഥ മോഹിനി അടുത്ത് വരും. അത് വരുന്നുണ്ട്, അത് ധാരാളം കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. പക്ഷെ എനിക്ക് പൊതുവെ ഞാൻ പറഞ്ഞത്, എനിക്ക് ആരും മറ്റുള്ളവരെ വിമർശിക്കാൻ ഇഷ്ടമില്ല, ഞാൻ ആരും വിമർശിക്കാൻ പോവാറില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് വളരെ ധൈര്യത്തോടുകൂടി ഞാൻ അവതരിപ്പിക്കാറുമുണ്ട്. എന്തുകൊണ്ടാണ് അത് ചെയ്തത് ഞാൻ എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ആളുകൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഗുരുക്കന്മാരുടെ നിന്ന് പേരിന് പോയിട്ട് കയറ്റം പഠിച്ചിട്ട് ആരാ ഗുരു എന്ന് വെക്കുമ്പോ ഇന്ന ഒരാളാന്ന് പറയുകയും, പക്ഷെ വാസ്തവത്തിൽ ആ ഗുരുക്കന്മാർ ആ ഗുരുവിന്റെ അടുത്തുനിന്ന് വിജയത്തോടുകൂടി നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുകയും അല്ല ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന മോനടുത്ത് എന്റെ സത്യഭാവ ടീച്ചറിനെ കാണാൻ കഴിയും, എന്റെ കല്യാണത്തെ ടീച്ചറെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഞാൻ നാട്യശാസ്ത്രത്തില് ഞാൻ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ അല്ലെ എനിക്ക് വെളിച്ചം പകർന്നുള്ള ഗുരുവിന്റെ ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിനെ കാണാൻ കഴിയും. അപ്പോ ഇതെല്ലാം കാണാൻ കഴിയുമ്പോൾ ഞാൻ ചെയ്തത് മോഹിനിയാട്ടം അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മോഹിനിയാട്ടത്തിന് ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവമാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അതായത് ശുദ്ധനൃത്തത്തിലായാലും അഭിനയത്തിലായാലും അതിലെ തിയറട്ടിക്കൽ വശങ്ങളെ പറ്റിയിട്ട് അറിയില്ല, മനസ്സിലായി? ഇങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവണം, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ അഭിനയം കാണിക്കുക. പിന്നെ അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ്, ആ ഒരു രീതി ഉള്ളത് കൊണ്ട്, അത് ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യം കാണിക്കാതെ അടുത്തുള്ളവരെയൊക്കെ വിമർശിച്ച് ആ രീതിയിൽ ഒരു ഫേമസ് ആവുക സീരിയൽ. അങ്ങനെ വരുമ്പോഴാണ് ഈ കോൺട്രവേഴ്സി വരുന്നത്. അപ്പൊ ഇതിലേക്കൊന്നും ഞാൻ എന്നെ വലിച്ചെടുക്കണ്ട. അഭിനയം കാണിച്ചു കൊടുക്കുമ്പോ അത് വികലമായി തരും. അപ്പൊ നമ്മുടെ ശരീരത്തിനെ അത് പാവപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വ്യായാമത്തിന് മുറകളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അംഗങ്ങളെ ശിരസ്, മാർവ്, പാർശ്വം, കടി, പാദം അങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജിച്ചിട്ടുള്ള ആ ഒരു കണ്ടത്തിലാണ് മോഹിനിയാട്ടത്തിലെ നർത്തകർക്ക് എന്റെ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യാറുള്ള ഇത്. ആദ്യം ശിരോഭേദം. കമ്പിതം ച തുതം വിദുതമേവ ച പരിവാഹിതോ ഉദ്വാഹിതം അവധുതം തഥാ അഞ്ജിതം വിഹഞ്ജിതം. പാർശ്വഭേദം മോഹിനിയാട്ടത്തില് മസ്റ്റായിട്ട് നമ്മൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു ഭേദമാണ് ഈ പാർശ്വഭേദം. സമുന്നതം ചെയ്വ പ്രസാരിത വിവർത്തിതേ തഥാ അപശ്രുതമേവ തു പാർശ്വയോഗോ കർമ്മ പഞ്ചദാ. കട്ടിഭേദം മാൻ ചിന്നാ ചൈവ എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ മോഹിനിയാട്ടത്തിൽ സാധാരണ ഒരു മലയാള മന്ത്രിയുടെ ഒരു വരവ് വന്ന് നിന്നിട്ട് ഇരിക്കുമ്പോഴോ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നിൽക്കുക, അത് ഈ ഉദ്വാഹിത കട്ടിഭേദം നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ
ഉലഞ്ഞു വരുന്ന നമ്മുടെ മോഹിനിയാട്ടത്തിലെ ആന്തോളത്തം വരുന്ന ഈ ഇതോ നമ്മളെ സഹായിക്കും. ടീച്ചർ ഇതുപോലെ തന്നെ ടീച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ പോകാൻ വയ്യ. അതായത് ടീച്ചർ പത്മസുബ്രഹ്മണ്യം, ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിന്റെ ഭരതകലി കോട്പാട് എന്ന പുസ്തകം, അത് മലയാളികൾക്ക് വേണ്ടി മലയാളത്തിലേക്ക് ടീച്ചർ സർജമ ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഭരതകലാലക്ഷണം എന്ന പേരിൽ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കും കൂടിയുള്ള വലിയൊരു അറിവാണ്. ഇന്ന് ഭാരതീയ നൃത്തത്തിന്റെ തന്നെ ദേവതയായി നമ്മൾ കാണുന്ന ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിന്റെ പുസ്തകത്തെ മലയാളത്തിലേക്ക് ടീച്ചർ തർജ്ജമ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പുസ്തകം കൂടി ഞാനൊരു ഹസ്തമാകരെന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കലാമത്തിൽ പ്രസിദ്ധീകരിക്കാനൊക്കെ കൊടുത്തിരുന്നു ഞാൻ. പക്ഷെ അത് കുറച്ച് കാലതാമസം വരും, ഇപ്പൊ പറ്റില്ല, കുറച്ച് താമസം വരുമെന്ന് പറഞ്ഞത് കാരണം ഞാനത് വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടു വച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അത് നന്നായി ചെയ്യാം. ഇപ്പോ ഞാൻ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണ്. ഡോക്ടർ പത്മസുബ്രഹ്മണ്യമാണ് ഇതിന്റെ ഗൈഡൻസില്. ഞാൻ നാട്യശാസ്ത്രം മോഹിനിയാട്ടം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊരു നടത്തുന്നുണ്ട്. അതെന്റെ സന്തോഷത്തിന് അത് പൂർത്തീകരിക്കും, ഞാൻ അങ്ങനെ ആവും, അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അതിനെ ശേഷിയന്മാരുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെ വേണം. എല്ലാം ഞാൻ നേരിട്ടുള്ള എല്ലാ നേട്ടങ്ങളും തന്നെ എന്റെ ഗുരുക്കന്മാർക്ക് കൊടുക്കണം. കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, കല്യാട്ടം ടീച്ചർ, എന്റെ മാതാപിതാക്കൾ എല്ലാവരും എന്നെ പ്രചോദനം നൽകുന്നവർ ഒക്കെ കൊടുക്കാനാണ്. അവൾ ആദ്യ ഡാൻസ് ചെയ്യുന്നുണ്ട്, അവള് നാട്യശാസ്ത്രപരമായ പഠനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പത്മസുബ്രഹ്മണ്യത്തിന്റെ ഡയറക്ടർ സ്റ്റുഡന്റ് ആണ്. ഒരു മോഹിനിയാട്ടവും എനിക്ക് തോന്നുന്നു നന്നായി ചെയ്യാനും ചിന്തിക്കാനും കഴിവുള്ള ഒരു കുട്ടിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചറെ വളരെ വൈകിയ പ്രായത്തിൽ എം എ പഠിച്ചു, ഇന്നും പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് പഠിക്കാൻ കാരണം ഉണ്ട്. കലാടത്തിൽ തന്നെ എം എക്ക് എന്നോട് തോറ്റു, മനസ്സിലായി. അപ്പൊ അത് കാരണം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ ഞാൻ വിളിച്ച് സാരില്ലാതെ രണ്ടാമത് എനിക്ക് ജോലി ഇല്ലാന്നല്ലോ. അപ്പൊ അറിവില്ലാന്ന് ഒരാൾ പറയുമ്പോ അത് അറിവ് നേടുക എന്നുള്ളത് അതിനുവേണ്ടി ശ്രമിക്കുക. അറിവില്ലാന്ന് പറയാൻ എളുപ്പമാണ്, അത് അറിവ് കഷ്ടപ്പെട്ട് നേടാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അത് നേടാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വെറുതെ ഞാൻ ഇരിക്കുമ്പോഴാണ് പത്മസുബ്രഹ്മണ്യം ഒരിക്കലും എന്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ വാർന്ന് എനിക്ക് എന്റെ വിളിച്ച. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ഇനിയും ടീച്ചറിന്റെ പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാം തുടർന്ന് വരട്ടെ എന്ന് ടീച്ചറിന്റെ അതിമനോഹരമായ കൊറിയോഗ്രഫികളെ എല്ലാം ഇനിയും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ ആയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നൃത്തത്തെ മറക്കാതെ, അല്ലെങ്കിൽ അഭിനയത്തെ മറക്കാതെ, എല്ലാറ്റിനെയും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണക്കുകൾക്കായാലും സാഹിത്യത്തിനായാലും ഒക്കെ ഒരുപാട് ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടീച്ചറിന്റെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടിയാണ്. പ്രത്യേകിച്ച് മാത്രമല്ല സോപാനം എന്നുള്ള ഇന്ന് വേറിട്ടൊരു വഴിയായി തന്നെ നിൽക്കുന്ന ഒരു സംഗീത സമ്പ്രദായത്തിൽ അതിൽ വഴി കൂടെ ടീച്ചർ ധാരാളം വരുന്നു. അപ്പോൾ മോഹിനിയാട്ടത്തിന് അതിന് വാർത്തക എങ്ങനെ സമീപിക്കുന്നതിനാണ് അതാണ് പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം എന്നാണ് ടീച്ചറിന്റെ അഭിപ്രായം. അല്ലാതെ സംഗീതം ഇന്നത്, അല്ലെങ്കിൽ താളം ഇന്നത് മാത്രം എന്നൊരു വഴിയല്ല മോഹിനിയാട്ടത്തിന് വേണ്ടത് എന്ന്. അത് വളരെ വലിയൊരു ഉപദേശം കൂടിയാണ് എന്ന് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ നർത്തകിമാർക്കും നൃത്തത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കും. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. അതെ, അഭിപ്രായത്തിലൂടെ തന്നെ മോഹിനിയാട്ടം വളരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതെ, കൂടുതൽ വളർച്ച, ഫീഡ്ബാക്ക് വേണമല്ലോ. അതെ, വളരുന്നു. എന്തായാലും ഇനിയും ധാരാളം ഉണ്ടായിരിക്കാം ടീച്ചറുടെ അനുഭവങ്ങളും എല്ലാം. പക്ഷെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു തലമുറ പുതിയവർക്കുള്ള ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ കൂടി ടീച്ചറുടെ ചർച്ച നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇന്നത്തെ ചായക്കൂട്ടിന്റെ ഈ അധ്യായം, സുഗന്ധി ടീച്ചറുമായുള്ള ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിലൂടെ പുതിയൊരു അതിഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.